എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഷു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ഒരു പായസമാണ്, പാലട. ഞാൻ ഡബിൾ ഹോസിന്റെ പാലട ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ തരിയുള്ള എന്താ പറയാ അട എടുക്കണം നമ്മൾ പാലടയ്ക്ക്, അറിയാലോ. അപ്പൊ നമ്മള് അടപ്രഥമനൊക്കെ ആണെങ്കിൽ വലിയ തരിയുള്ള അട എടുക്കുക. പാലടയ്ക്ക് ചെറിയ, അതായത് ചെറിയ ഇതുപോലത്തെ ചെറിയ അടയാണ് എടുക്കേണ്ടത്. കണ്ട ഇതുപോലത്തെ ചെറിയ അടയാണ് പാലടയ്ക്ക് എടുക്കുക. അപ്പൊ ഞാൻ ഡബിൾ ഹോസിന്റെ ഈ ഒരു റൈസ് പാലട എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാനൊരു അര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി അപ്പൊ ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റി കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടില് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടിയെടുക്കുക. അപ്പൊ ഞാനിവിടെ അര കപ്പ് അട എടുത്തിട്ടുണ്ട്. അത് ഡബിൾ ഹോസിന്റെ ആണ് കേട്ടോ അവിടെ എടുത്തിരിക്കണെ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പൊ ഞാനിത് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. സദാ നമ്മള് അടയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പൊ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കാം. ഗ്യാസ് ഓൺ ആക്കുക. ഇനി ഈ വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പൊ നമ്മൾ അടയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഈ അട വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് വേവണം. അതായത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് എന്താ പറയാ ഇങ്ങനെ ഉടഞ്ഞു പോണം. ഓക്കെ, അതുവരെ ഇത് വേവണ വരെ വെയിറ്റ് ചെയ്യുക. ഒരു ചെറിയ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചെറിയ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതായത് ആ അടയ്ക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വെന്ത് വരുമ്പോൾ ഈ അടയിൽ നിന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സ്പൂൺ, ഒരു ഒന്നര ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതാണ് വേവട്ടെ കേട്ടോ. സോ നമ്മൾ അട വെന്തുണ്ടോ നോക്കാം. നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെന്തിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മാഷാവണം, മനസ്സിലായില്ലേ? നന്നായിട്ട് മാഷാവണം. കുറച്ച് ചെറിയൊക്കെ കട്ടിയുണ്ട്. ഇതായിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. സോ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒന്ന് കുറുകിയിട്ടുണ്ട്, ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ നന്നായിട്ട് മാഷായി വന്നിട്ടുണ്ട്. സോ നമ്മുടെ അട നന്നായി വെന്തു. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു അരിപ്പേക്കൂടെ അരിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാത്രം വെച്ച് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചും കൂടി നോർമൽ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പൊ നമ്മുടെ അട വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഇതൊരു ഏകദേശം 10-15 മിനിറ്റ് വേവാനായിട്ട് എടുക്കും. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്, നമുക്കിനി പാല് വേവിക്കാം, അതിന്റെ കാര്യങ്ങളൊക്കെ പോകാം. അതിനായിട്ട് ഒരു കുക്കർ വെക്കുക. ഒരു പിങ്ക് കളർ ഷെയ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ഈ പാലട എങ്ങനെയാണ്, ഒരു പിങ്ക് കളറിലാണ് നമുക്ക് പാലട കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് സോ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനുള്ള കാര്യം നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. 1.5 ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ പാക്കറ്റ് പറയുകയാണെങ്കിൽ 3 പാക്കറ്റ്. ഓക്കെ, അപ്പൊ 3 പാക്കറ്റ് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കപ്പിന്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 6 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. ഓക്കെ, 1.5 ലിറ്റർ പാല് കേട്ടോ. ഞാൻ 3 പാക്കറ്റ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുക്കറിലേക്ക്. സോ 1.5 ലിറ്റർ പാല് നമ്മള് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇനി നമ്മള് ഫ്ലെയിം ഓൺ ആക്കുക. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഈ പാല് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. പാല് നന്നായിട്ട് തിളയ്ക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കുക്കർ അടച്ചു വെക്കും. അടച്ചു വെച്ച് ഒരു 1/4 to 1 മണിക്കൂർ വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്കർ അടച്ച് പാലൊന്ന് കുറുക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മൂടിയൊന്നും ഇടണ്ട, സാധാരണ നമ്മൾ പാൽ തിളപ്പിക്കില്ലേ, അതുപോലെ ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാലും തിളക്കട്ടെ. പാല് തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലാണ്. ഇപ്പോൾ 1/2 കപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മളൊരു 3/4 കപ്പ് വരെയാണ് ഈ ഒരു പാലടയ്ക്ക് നമ്മൾ ചേർക്കുന്നത്. ഇപ്പം മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ച് നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല കുറവാണ് താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഒരു മീഡിയം ആയിട്ടുള്ള ഒരു മധുരമാണ് താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്നു നമ്മൾ ഈ തിളപ്പിക്കുന്നതിനോടൊപ്പം നമ്മൾ ഈ പാലൊന്ന് കുറുക്കിയെടുക്കുമല്ലോ. നമ്മൾ ഇനി കുക്കർ അടച്ച് പാലൊന്ന് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാര ചേർത്താനാണ് ഇതിനൊരു പിങ്ക് കളർ വരുന്നത്. നിങ്ങൾക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഓക്കെ, ചിലർ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇതനുസരിച്ച്, നമ്മുടെ എന്താ പറയുക, നമുക്ക് എങ്ങനെയാണോ താല്പര്യം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് പിന്നത്തെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ അട ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച്. ഇപ്പൊ ഞാൻ ഇതിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ല, ഷുഗർ കാരമലൈസ് ചെയ്യുന്നില്ല, സാധാരണ ഷുഗർ ചേർത്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ പാലട ചെയ്യാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് ആ പാലൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സോ അതാ നമ്മുടെ പാല് തിളച്ച് വരുന്ന തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിന്ന് നോക്കണ്ടല്ലേ, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാല് തിളച്ചു. പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങുന്നുണ്ട്. ഇനി നമ്മള് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കുക. ഒന്ന് പൊങ്ങട്ടെ, കുറച്ചുകൂടി പൊങ്ങട്ടെ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഓക്കെ, നമ്മുടെ പാല് തിളച്ചു പൊങ്ങി. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കുക. ഇനി ഈ കുക്കർ നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ്. വിസിലോട് കൂടി തന്നെ കുക്കർ നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ്. വിസിലോട് കൂടി തന്നെ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്, വളരെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ നമുക്ക് ഇത് ഈ ചെറിയ തീയിലിട്ട് പാലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ 1/4 മണിക്കൂർ വരെ വെക്കുന്നത്. 1 മണിക്കൂർ വരെ വെച്ച് അത്രയും നല്ലതാണ്, അത്രയും പിങ്കിഷ് ആയിട്ട് വരും.
നല്ലൊരു പിങ്ക് കളറായിട്ട് വരും. പക്ഷെ ഒരു 3/4 മണിക്കൂറായാലും 1 മണിക്കൂറായാലും നമ്മള് 1 മണിക്കൂറായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു 1/2 മണിക്കൂർ, അതായത് ഇതിന്റെ ഉള്ളിലുള്ള എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമാണ് കുക്കർ തുറക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ എന്നാലാണ് നമുക്ക് ശരിക്കും ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പിങ്ക് കളറ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. സോ ഇതൊന്ന് ഇനി ഇത് 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ, നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വെച്ചോളൂ, ഞാൻ എന്തായാലും 3/4 മണിക്കൂറേ വെക്കുന്നുള്ളൂ. അതുവരെ നമ്മള് ചെറിയ തീയില് മുടി വിസിലോടുകൂടി നമ്മൾ പാത്രം അടച്ച് ഈ പാലൊന്ന് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ്. എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്താ പറയുക, നിങ്ങൾക്കത് നന്നായിട്ട് പറഞ്ഞു തരാ എന്നുള്ളത് എന്റെ ഒരു ചുമതല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കത് വെയിറ്റ് ചെയ്യാം. 3/4 മണിക്കൂർ ചെറിയ തീയില് പാലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ അപ്പൊ 3/4 മണിക്കൂറായി. നമ്മള് ചെറിയ തീയില് പാല് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 3/4 മണിക്കൂർ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ഇതിലുള്ള ഫുൾ എയർ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കുക. അപ്പൊ ഇത് നമുക്ക് കാണാൻ നല്ലൊരു പിങ്ക് കളറായിട്ട് പാലിരിക്കും. പിന്നൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന കുക്കർ അത് ഇത്തിരി വലിയ കുക്കർ എടുക്കാനായിട്ട് നോക്കാം. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന 5 ലിറ്ററിന്റെയാണ്. എന്നാലും കുക്കർ നല്ല ടൈറ്റ് ആയിട്ടുള്ള കുക്കർ എടുക്കണം. ഇപ്പൊ എന്റെ അത്ര ടൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് പാല് കുറച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്, അതായത് ഇങ്ങനെ എന്താ പറയാ വിസിലടിച്ച് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെടുക്കുന്ന കുക്കർ നല്ല ടൈറ്റ് ആയിട്ട് ഉള്ള കുക്കർ എടുക്കുക. അപ്പോൾ വിസിലടിച്ച പോവില്ല, പാല് പുറത്തേക്ക് പോവില്ല. പിന്നെ എനിക്കിതിനോട് പറയാനുള്ളത്, നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പോ 3 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു 5 അല്ലെങ്കിൽ ഒരു 7 ലിറ്റർ കുക്കർ എടുക്കാൻ ആയിട്ട് നോക്കാം. അതല്ല നമ്മളിപ്പോ 1 ലിറ്ററിന്റെ ഒക്കെ ആണെങ്കിൽ എടുക്കുന്നത്, 1.5 ആണെങ്കിൽ 3 അല്ലെങ്കിൽ 5 ലിറ്ററിന്റെ കുക്കർ എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും വലിയ കുക്കർ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള കുക്കർ എടുക്കുക, എന്നാൽ പുറത്തേക്കൊന്നും പോവാതെ നന്നായിട്ട് അതിൽ തന്നെ കുക്കായി കിട്ടും. ഇപ്പൊ കുറച്ച് പാലൊക്കെ എന്റെ പോയിട്ടുണ്ട്, കാരണം അത്ര ടൈറ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിനി ഇതിന്റെ കംപ്ലീറ്റ് എയർ പോയതിനു ശേഷം നമുക്കിത് തുറക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമ്മൾ കുക്കറിലുള്ള കംപ്ലീറ്റ് എയറും പോയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കിനി ഓപ്പൺ ആക്കാം. സോ നല്ല പിങ്ക് കളറായിട്ടുണ്ട്, കണ്ടില്ലേ, കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അട ഒന്ന് ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇത് വേവിച്ച് വെച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്നില്ലേ, അരിപ്പിക്കുളം അരിച്ചു വെച്ചതാണ്. നമ്മൾ എന്നിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ആക്കുക. ഇനി ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് എന്താ പറയുക, കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ പാലടയുടെ ആ ഒരു പരുവാക്കിയെടുക്കുക, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമുക്ക് മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ 1/2 കപ്പാണ് ഇട്ടിരുന്നത്, നമുക്ക് നോക്കട്ടെ മധുരം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ മധുരം ഞാൻ നോക്കട്ടെ കേട്ടോ. ഒരു 1/4 കപ്പ് മധുരം കൂടി ഞാൻ ചേർക്കുകയാണ്. അപ്പൊ നിങ്ങൾ മധുരമൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ 1/4 കപ്പ് മധുരം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് 1/4 കപ്പ് മധുരം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ അപ്പൊ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇപ്പൊ 3/4 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തു. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കുക, കുറച്ചൊന്ന് തിക്കാക്കി എടുക്കുക. അതൊരു വെയിറ്റ് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധം ഒന്നുമില്ല. പിന്നെ നമ്മളിതിൽ വേറെ ഏലക്കപ്പൊടി, ജീരകപ്പൊടി, അല്ലെങ്കിൽ എന്താ പറയുക, ചുക്കുപൊടി, അതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ പായസത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് ഒക്കെ എന്താ പറയുക, കിസ്മിസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും വറുത്തിടേണ്ട കാര്യമില്ല.
അപ്പൊ ഏകദേശം ഈ അടയും കൂടി ഈ പാലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മുടെ പാലട റെഡിയാവും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് കുറുകണ വരെ വെയിറ്റ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്, ഇത് കുറച്ച് കുറുകിയിട്ടുണ്ട്. അപ്പോ ഇതൊന്ന് കുറുകിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അതൊന്ന് തിക്കാവും. അപ്പോ നമുക്കിനി ഇപ്പൊ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കാം, ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം, ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടിയും ഒന്ന് തിക്കാവും. ഓക്കെ, സോ നമ്മുടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിഷു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ട് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലട പ്രഥമൻ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഓക്കെ, സോ ഇതിനു മുന്നേ നമ്മൾ പിങ്ക് അവൽ പായസവും നമ്മൾ തയ്യാറാക്കണേ സെയിം പാലടയുടെ പോലെ തന്നെ നമ്മൾ അവൽ പായസവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുക, അപ്പൊ നിങ്ങൾ അതും വാച്ച് ചെയ്യുക. അപ്പൊ എല്ലാവരും ഈ വിഷുവിന് ഈ ഒരു പാലട പ്രഥമൻ ഉണ്ടാക്കി വിഷു എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എല്ലാതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ എന്തായാലും തയ്യാറാക്കുക. ഓക്കെ, സോ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും സുമാക്കി ചാനലിന്റെ വകയും എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. ഹാപ്പി വിഷു ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്. സോ എല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിക്കും കേട്ടോ. സോ ഇനിയും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ ആൻഡ് ഹാപ്പി വിഷു. സോ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ.